വയനാട്ടിലെ ദുരിതബാധയുടെ അക്കൗണ്ടിൽ നിന്നും പണം തിരിച്ചു പിടിച്ച കേരള ഗ്രാമീണ ബാങ്ക് നടപടിക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ലിസ്റ്റ് എന്ന് പറയുന്നത് തീർത്തും തെറ്റായ ലിസ്റ്റാണ്. നമ്മളെ കബളിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. മൂന്ന് പേർക്ക് പുറമെ നിരവധിയായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുള്ള ഞങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. ആ നേരിട്ട് പരിചയമുള്ള ആളുകളുടെ പേര് പറയുമ്പോൾ ഇവർ വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, ബാങ്കിൻ്റെ സമീപനം എന്ന് പറയുന്നത് തീർത്തും ഈ വിഷയത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല, ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ബന്ധപ്പെട്ട് ഈ ബ്രാഞ്ചിന് കീഴിൽ, ചൂരൽമല ബ്രാഞ്ചിന് കീഴിൽ ഏതെങ്കിലും വിധത്തിൽ ദുരന്തം നേരിട്ട ആളുകളിൽ നിന്ന് ഈടാക്കിയ മുഴുവൻ പൈസയും തിരിച്ചു കൊടുക്കുകയും ആ പൈസ തിരിച്ചു കൊടുത്തതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും. അത് ഞങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം പിന്നീട് പൊതുസമൂഹത്തോട് ഒരു മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രമേ സമരം അവസാനിക്കുകയുള്ളൂ. അതുവരെ ഈ സമരം തുടരുകയും ചെയ്യും. രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, ഈ മൂന്ന് പേർക്ക് EMI പണം തിരികെ നൽകി, അതിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ ബാങ്കാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. അങ്ങനെ ഒരു സമീപനം ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉടൻ പ്രതീക്ഷിക്കാമോ? പ്രതിഷേധക്കാർ ഇപ്പോഴും തുടരുകയാണ് അവിടെ. അതെ, മൂന്ന് പേർക്കാണ് പണം തിരികെ നൽകിയിട്ടുള്ളത്. റെയ്ഹാനത്ത്, റീന, മിനിമോൾ എന്നിവർക്കാണ് അവരുടെ അക്കൗണ്ടിൽ തന്നെ ബാങ്ക് പിടിച്ച പൈസ തിരികെ നൽകിയത്. സർക്കാർ ദുരന്തബാധിതർക്ക് അടിയന്തരമായി പ്രഖ്യാപിച്ച ആശ്വാസധനം 10,000 രൂപയാണ് പ്രഖ്യാപിച്ചത്. അതിൽ പണം ലഭിച്ച ആളുകളുടെ കൈവശത്ത് നിന്നാണ് മുൻപെടുത്ത വായ്പകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തുക പിടിച്ചിരുന്നത്. വലിയ വിവാദമായി പ്രതിഷേധം രാവിലെ